യുവരാജെ, നിഷ്കളങ്കമായി കാണാമോ ഈ വിശദീകരണത്തെ? അല്ല, ഇതിനകത്ത് ഇപ്പോൾ നമുക്കിപ്പോൾ റവന്യൂ വകുപ്പിനെ വെള്ള പൂശേണ്ടതിൻ്റെതായ ആവശ്യകത നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നോക്കൂ, നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ പഞ്ചായത്തിൻ്റെ ഒപ്പമോ സി പി എം ഭരിക്കുന്ന റവന്യൂവിൻ്റെ ഒപ്പമോ അല്ല. നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പമാണ്. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഭക്ഷ്യക്കിറ്റിനകത്ത് അവർക്ക് പുഴുത്ത അരി കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ അരി ആരാണ് വിതരണം ചെയ്തത്? ഇപ്പം സി പി എമ്മിൻ്റെ പ്രതിനിധി സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഒന്നിലും തന്നെ വരില്ല, അവർ ഉത്തരം പറയില്ല എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ ആരോടും ആൻസറബിൾ അല്ല എന്നുള്ള തലത്തിലാണ് പോകുന്നത്. ഏറ്റവും കുറഞ്ഞ പക്ഷം സംഷാദ് സംസാരിക്കാനെങ്കിലും തയ്യാറാകുന്നു എന്നുള്ളതിൽ അദ്ദേഹത്തോടൊരു ബഹുമാനമുണ്ട്. അല്ല, എനിക്ക് പക്ഷേ അതിനകത്ത് മനസ്സിലാകാത്ത കാര്യം, ഇപ്പോൾ ഇതിപ്പോൾ ജനങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? ജനങ്ങളുടെ മുമ്പിലുള്ളത് പഞ്ചായത്താണ്. പഞ്ചായത്തിൽ ചെന്ന് ചോദിക്കുമ്പോൾ സംഷാദ് പറഞ്ഞതുപോലുള്ള ഉത്തരങ്ങൾ വരുന്നു. റവന്യൂ മന്ത്രി പറയുന്നു അദ്ദേഹം വലിയ ഞെട്ടലിലാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഞെട്ടല്, അദ്ദേഹം ഞെട്ടിയോ ഞെട്ടിയില്ലേ, അദ്ദേഹത്തിൻ്റെ ഞെട്ടലുണ്ടോ ഞെട്ടലില്ലയോ ഇതൊന്നും അറിയേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ജനങ്ങൾക്കില്ല. അവർക്ക് നല്ല ഭക്ഷണം ലഭിക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണ്, സ്വാതന്ത്ര്യമൊന്നുമല്ല, അവരുടെ അവകാശമാണ്. അത് ആരുടെയെങ്കിലും ഔദാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ഈ പറയുന്ന പഴകിയ വസ്ത്രങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നേരത്തെ അങ്ങ് അനിൽ നമ്പ്യാർജി പറഞ്ഞതുപോലെ എവരിത്തിങ് ഇൻ അബിൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു സംവിധാനമാണ് ഈ പഴകിയ ഭക്ഷണങ്ങളും പഴകിയ അരിയും പുഴുത്ത ഭക്ഷണങ്ങളും ഒക്കെ എടുത്ത് പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതെവിടെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്, ആരാണ് ചോദ്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. അത് കാരണം കേരളത്തിൽ ഇപ്പോൾ ഉള്ള സംവിധാനം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കിറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തുടങ്ങി വെച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ഇവിടെ തുടങ്ങി വെച്ചിരിക്കുന്നത്. കിറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ അഴിമതിയെ കുറിച്ച് ചോദിച്ചാൽ, അവരുടെ എന്തിനെ കുറിച്ച് ചോദിച്ചാലും കിറ്റ് കിട്ടിയില്ലേ എന്നാണ് അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ചോദിച്ചത്. അതിൻ്റെ ഒരു തുടർച്ച കേരളത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഓരോ ബൂത്തിനകത്ത് എത്ര ആൾക്കാരെ സ്വാധീനിക്കണം, എത്ര പേരെ കിറ്റ് കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള തലത്തിൽ വളരെ ഭംഗിയായ ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്ത് കോവിഡ് കാലം മുതൽ തുടങ്ങി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ അവരത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ വയനാട്ടിലും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഒരു പക്ഷത്തിനെ മാത്രമായിട്ട് നമുക്ക് കുറ്റപ്പെടുത്തി സംസാരിക്കുവാനും സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഇപ്പോൾ റവന്യൂ വകുപ്പ് കൊടുത്തു എന്ന് പറയുന്നു, അവരാണ് പാക്ക് ചെയ്തതെന്ന് പറയുന്നു, വിതരണം മാത്രമാണ് പഞ്ചായത്തിൻ്റെ ചുമതലയിലായിട്ട് ഉണ്ടായിരുന്നതെന്നും പറയുന്നു. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന ചിത്രങ്ങളിൽ മുഴുവനും അങ്ങനെ ഒരു എന്താണ് വളരെ സീൽ ചെയ്ത് പാക്ക് ചെയ്ത കവർ പാക്കറ്റുകളൊന്നും അല്ല നമ്മൾ കാണുന്നത്. പകരം വളരെ ലൂസായിട്ടുള്ള കവർ, ഞാൻ ചില ചിത്രങ്ങളൊക്കെ ഞാൻ കണ്ടു പല മാധ്യമങ്ങളുടെ. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് മുഴുവൻ അരിയൊക്കെ ആയിരുന്നാലും ഈ സാധാരണ ഒരു കവറിൽ പാക്ക് ചെയ്ത തലത്തിലാണ് പലതും കാണുന്നത്. ഈ സാധനം റീപ്ലേസ് ചെയ്യപ്പെടുന്ന സാഹചര്യം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ കാര്യത്തിന് പഞ്ചായത്ത് തന്നെയല്ലേ ഉത്തരം പറയേണ്ടത്? അതിന് നമുക്ക് റവന്യൂ മന്ത്രിയോട് നമുക്ക് ചോദിക്കാൻ കഴിയില്ല. ഞാൻ അതിനകത്തൊരു ആരോപണമായിട്ട് ഉന്നയിക്കുകയല്ല, അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയുകയുമല്ല. പക്ഷേ നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു രണ്ട് വശം എന്നുള്ള കാര്യം നമ്മൾ മറുവശം നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, പാക്ക് ചെയ്ത അരി ഇവിടെ വന്നതിന് ശേഷം ആരെങ്കിലും ഈ അരിയെ റീപ്ലേസ് ചെയ്തിട്ട് മോശം അരി അവിടെ വെച്ചതിന് ശേഷം നല്ല അരി അവരെടുത്ത് മാറ്റിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ആരോപണം പോകുന്ന ഒരു തലം അതുകൂടിയാണ്. ഇപ്പോൾ കാരണം പ്രിയങ്ക ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ചിത്രങ്ങൾ പതിച്ചിട്ടുള്ള തലത്തിലുള്ള കിറ്റുകൾ അവരിറക്കുന്ന സമയത്ത് ഈ നല്ല അരി മാറ്റി അങ്ങോട്ടേക്ക് ആക്കിയതിന് ശേഷം ഈ മോശം അരി ഇതിൻ്റെ അകത്തേക്ക്, അല്ലെങ്കിൽ മോശം സാധനങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് റീപ്ലേസ് ചെയ്യപ്പെട്ടതാണോ? ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അത്തരത്തിലുള്ള അട്ടിമറികൾ നടക്കുന്നുണ്ടോ? അത് ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് ഭരണസമിതിയെ അവരെ കുറ്റപ്പെടുത്തി പറയണമെന്ന് പോലും ഇല്ല. കാരണം പഞ്ചായത്ത് തലത്തിൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്നൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ സത്യസന്ധരായിരിക്കും, അവർ ചിലപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല. റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ അകത്തുള്ള മിസ്റ്റേക്ക് തന്നെ ആയിരിക്കും. ഇനി ഞാൻ അവരെ ആരെങ്കിലും മാനസികമായിട്ട് വിഷമിപ്പിച്ചു എന്നുള്ളത് തോന്നരുത്. പക്ഷെ സാധ്യതകളാണ്. നമ്മൾ ഒരു വിഷയമെടുക്കുന്ന സമയത്ത് നമ്മളൊരു കോടതിയുടെ മുമ്പിൽ ഒരു വിഷയം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വശവും നമ്മൾ പരിശോധിക്കപ്പെടണമല്ലോ. അതുപോലെ തന്നെയാണ് ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. അവർ റിസീവിങ് എൻഡിൽ നിൽക്കുന്നത് എപ്പോഴും ഈ പറയുന്ന ഉദ്യോഗസ്ഥരോ കോൺഗ്രസിൻ്റെ ഭരണസമിതിയുള്ള പഞ്ചായത്തോ അല്ലെങ്കിൽ സി പി ഐയും സി പി എമ്മും ഭരിക്കുന്ന റവന്യൂ വകുപ്പോ ഒന്നുമല്ല.
റിസീവിങ് എൻഡിൽ നിൽക്കുന്നത് എപ്പോഴും പൊതുജനങ്ങളാണ്. അവരുടെ കയ്യിലാണ് ആ കാര്യം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെയോ എന്തോ ഒരു കള്ളക്കളി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കള്ളക്കളി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു, വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്തുനിന്ന് ആ വീഴ്ച സംഭവിച്ചു, ഇതറിയുവാനുള്ള അവകാശം തീർച്ചയായിട്ടും കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കുണ്ട്. കാരണം ഇന്നത് വയനാട്ടിലാണ് സംഭവിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ 2016 മുതൽ ഒഴിയാതെ നിൽക്കുന്ന എന്താണ് ഒരു ക്ഷാമകാലം, 2016 മുതൽ ഇങ്ങോട്ട് തുടർച്ചയായിട്ടുള്ള എന്താണ് ദുരന്തകാലം നിലനിൽക്കുന്ന കേരളത്തിൽ നാളെ അത് ഏത് ജില്ലയിലും ഉണ്ടാകാം, ഏത് പഞ്ചായത്തിലും ഉണ്ടാകാം, ഏത് കോർപ്പറേഷനിലും ഉണ്ടാകാം. ഇവിടെ ഇല്ലാത്ത പൊങ്കാലയ്ക്ക് വരെ കാശെഴുതി എടുത്തിട്ടുള്ള കോർപ്പറേഷനുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ നാളെ ഇത് നമുക്ക് സംഭവിക്കാം, എവിടെയും സംഭവിക്കാം. അപ്പോൾ ഇത് അറിയാനുള്ള അവകാശം മേപ്പാടി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല 3.5 കോടി മലയാളികൾക്കുമുണ്ട്. കൃത്യമായ അന്വേഷണം നടക്കണം. ഓക്കെ, റവന്യൂ വകുപ്പ് കൈയൊഴിയുന്നു, മേപ്പാടി പഞ്ചായത്ത് കൈയൊഴിയുന്നു, പക്ഷേ എഫക്റ്റഡ് പാർട്ടി ഇതെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവ പാവം പൊതുജനമാണ്. പ്രത്യേകിച്ച് ദുരന്ത ബാധിതർ ആയിട്ടുള്ള ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും പാവപ്പെട്ട മനുഷ്യരാണ് എന്നതാണ് യാഥാർത്ഥ്യം.